നമസ്കാരം എല്ലാവർക്കും. തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോണന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ദേശീയ പതാക എന്ന് പറയുന്ന പോർഷനാണ്. അപ്പം കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പ്രിലിംസിന്റെ പോർഷനിലാണ് ദേശീയ പതാക നമുക്ക് പഠിക്കാനായിട്ട് തന്നിട്ടുള്ളത്. അപ്പൊ എല്ലാവർക്കും അറിയായിരിക്കും ഓൾറെഡി ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഈ പാർട്ട് നിങ്ങൾ പ്രിലിംസിന് വേണ്ടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രിലിംസ് കിട്ടിയവരും കിട്ടാത്തവരും പഠിച്ചൊരു കാര്യമാണ്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊരു എക്സാമിന് പോയി കഴിഞ്ഞു കഴിഞ്ഞാലും ചോദിക്കുന്ന ഒരു പാർട്ടാണ് ദേശീയ പതാക. ഇപ്പൊ ദേശീയ പതാക അംഗീകരിച്ച ഡേറ്റ് അല്ലെങ്കിൽ ദേശീയ പതാകക്കകത്ത് ഇന്ത്യയുടെ കളേഴ്സ് ഏതൊക്കെയാണ്, എന്തൊക്കെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നത്. എങ്കിൽ പോലും നമുക്ക് ഇതിൻ്റെ ഒരു ചരിത്രം അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ദേശീയ പതാക എന്ന് പറയുന്ന ടോപ്പിക് കംപ്ലീറ്റഡ് ആവത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ദേശീയ പതാകയുടെ ചരിത്രം എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്താലേ പറ്റത്തുള്ളൂ. സോ നമ്മൾ ചരിത്രം തൊട്ടാണ് പറയുന്നത്. ഇന്ന് പറയുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി സെപ്പറേറ്റ് ഒരു ദിവസം എടുത്തിട്ട് വേറൊരു സമയം കണ്ടെത്തി പഠിക്കാനൊന്നും നിൽക്കേണ്ട. നമ്മൾ രണ്ടു മൂന്ന് വട്ടം സ്ട്രെസ് ചെയ്ത് പറയുന്ന കൂട്ടത്തിൽ നിങ്ങളും കൂടെ തന്നെ പറയുക. നിങ്ങളും നോട്ട് പ്രിപ്പയർ ചെയ്ത് കൂടെ തന്നെ പോവുകയാണെങ്കിൽ ഈ ക്ലാസ് കഴിയുന്നതോടുകൂടി ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചിരിക്കും. ഇത് എൻ്റെ ഉറപ്പാണ്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 1904 ആദ്യമായി ഇന്ത്യക്ക് ഒരു ത്രിവർണ പതാക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഒരു പതാക ഡിസൈൻ ചെയ്തത് ആദ്യമായിട്ടാണ് ആര്? സിസ്റ്റർ നിവേദിതയാണ്. സിസ്റ്റർ നിവേദിത ആരാണെന്ന് എല്ലാവർക്കും അറിയാലോ. സ്വാമി വിവേകാനന്ദന്റെ ശിഷ്യയാണ് നിവേദിത എന്നറിയപ്പെടുന്നത്. അപ്പം ഇന്ത്യയിലെ തന്നെ 1904 ആദ്യമായി ഒരു പതാക രൂപകൽപ്പന ചെയ്യുന്നത്. എന്നാൽ ഇദ്ദേഹം രൂപകൽപ്പന ചെയ്യപ്പെട്ട പതാക, ഞാൻ പറഞ്ഞു ത്രിവർണ പതാകയൊന്നും അല്ലായിരുന്നു, മഞ്ഞ ചുവപ്പ് എന്ന രണ്ട് കളർ മാത്രമേ ഈ സിസ്റ്റർ നിവേദിത ഉണ്ടാക്കിയ ആ ഒരു പതാകയിൽ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ രണ്ട് കാര്യങ്ങൾ പഠിച്ചു വെക്കുക, താമരയും വജ്രത്തിൻ്റെ ഒരു ചിഹ്നവും ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു. താമരയും വജ്രത്തിൻ്റെ ഒരു ചിഹ്നവും ഉൾക്കൊള്ളിച്ചതായിരുന്നു നമ്മുടെ ആദ്യത്തെ എന്താ പതാക എന്ന് പറയുന്നത്. അപ്പൊ ഓരോന്നിൻ്റെയും സിമ്പിൾസ്, നമ്മളിപ്പോൾ പഠിക്കുന്ന സിമ്പിൾസ് കൂട്ട് തന്നെ ഈ ഓരോ ഉണ്ടാക്കിയ ആൾക്കാരും ഓരോ സിമ്പിൾസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് സിമ്പിൾ നോക്കുകയാണെങ്കിൽ ചുവപ്പ് സ്വാതന്ത്ര്യ സമരത്തെ സൂചിപ്പിക്കുമെങ്കിൽ മഞ്ഞ അതിൻ്റെ വിജയത്തെ സൂചിപ്പിച്ചു, അതുപോലെ താമര ഉണ്ടായിരുന്നല്ലോ താമര വിശുദ്ധിയെ സൂചിപ്പിച്ചു, വജ്രം എന്തിനെ ദൃഢത, നമുക്കറിയാം വജ്രം ഏറ്റവും ദൃഢമായ സാധനമാണ്, അതുകൊണ്ട് തന്നെ വജ്രം ദൃഢതയെ സൂചിപ്പിച്ചു, താമര വിശുദ്ധിയെ സൂചിപ്പിച്ചു, ചുവപ്പ് സ്വാതന്ത്ര്യ സമരത്തെ സൂചിപ്പിച്ച സമയത്ത് മഞ്ഞ അതിൻ്റെ വിജയത്തെയാണ് സൂചിപ്പിച്ചത്. അപ്പം ഇത് ക്വസ്റ്റ്യനിലൊന്നും വന്ന് കണ്ടിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ഒരു ഓർഡറിൽ 1904 സിസ്റ്റർ നിവേദിതയാണ് ആദ്യമായിട്ട് ഇന്ത്യക്ക് ഒരു പതാക രൂപകൽപ്പന ചെയ്തത്. മഞ്ഞ ചുവപ്പ് നിറമാണ് ഉണ്ടായിരുന്നത്. കൂടുതൽ തന്നെ പഠിക്കാം, മഞ്ഞ ചുവപ്പ് എന്നതിൻ്റെ കൂടെ തന്നെ താമരയും വജ്രവും കൂടി പതാകയിൽ ഉൾപ്പെടുത്തി. താമര വിശുദ്ധി, വജ്രം ദൃഢത, വജ്രം ദൃഢത, താമര വിശുദ്ധി, ചുവപ്പ് സ്വാതന്ത്ര്യ സമരത്തെയും അതുപോലെ തന്നെ മഞ്ഞ അതിൻ്റെ വിജയത്തെയും സൂചിപ്പിച്ചു. പഠിച്ചു വെക്കുക, പഠിച്ചല്ലോ. ഇനി രണ്ടാമത്തെ ചരിത്രം നോക്കുക. അതിനുശേഷം 1904 ശേഷം രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഓഗസ്റ്റ് 7 1904 ശേഷം രണ്ട് വർഷം കഴിഞ്ഞപ്പോഴേക്കും സച്ചീന്ദ്ര പ്രസാദ് ബോസും, പേരത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ഹേമചന്ദ്ര കനാങ്കോ എന്നിവർ ചേർന്നിട്ട് ഒരു പുതിയ പതാക രൂപകൽപ്പന ചെയ്തു. ഇതാണ് ഇന്ത്യയുടെ ആദ്യത്തെ പതാക എന്ന് ഒഫീഷ്യലി അറിയപ്പെടുന്നത്. കാരണം ഇതാണ് കൽക്കത്തയിൽ ഉയർത്തപ്പെട്ടത്. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ പതാക എന്ന് ചോദിക്കുമ്പം ചില ഓപ്ഷൻസിനകത്ത് ഈ 1906 ഓഗസ്റ്റ് 7 പതാകയാണ് കാണുന്നത്. അതുകൊണ്ട് ഇന്ത്യയുടെ ആദ്യത്തെ പതാക എന്ന് നിങ്ങൾ ഇത് പഠിച്ചു വെക്കുക. 1906 ഓഗസ്റ്റ് 7 ഉയർത്തപ്പെട്ടു. എവിടെ ഉയർത്തപ്പെട്ടു എന്ന് ചോദിച്ചാൽ പാഴ്സി ബാഗൻ സ്ക്വയർ, അതായത് കൊൽക്കത്തയിലെ പാഴ്സി ബാഗൻ സ്ക്വയറിൽ സുരേന്ദ്രനാഥ് ബാനർജി ഉയർത്തിയ പതാകയാണ് 1906 ഓഗസ്റ്റ് 7 കൊൽക്കത്ത പതാകയെന്നും സ്വദേശി പതാകയെന്നും വന്ദേ മാതരം പതാക എന്നൊക്കെ അറിയപ്പെടുന്ന പതാക. അപ്പൊ 1904 സിസ്റ്റർ നിവേദിതയുടെ ഒരു ഒഫീഷ്യൽ പതാകയൊന്നും അല്ലായിരുന്നുവെങ്കിൽ പോലും അത് ഉണ്ടാക്കി, പക്ഷെ അത് ആരും അംഗീകരിച്ചോ ഉയർത്തിയതോ ഒന്നുമില്ല. എന്നാൽ 1906 ഓഗസ്റ്റ് 7 പാഴ്സി ബാഗൻ സ്ക്വയറിൽ സുരേന്ദ്രനാഥ് ബാനർജി എന്തുയർത്തുന്നു, പുതിയൊരു പതാക ഉയർത്തി. അതുണ്ടാക്കിയവരുടെ പേര് ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും എഴുതി വയ്ക്കുക. സച്ചീന്ദ്ര പ്രസാദ് ബോസും ഹേമചന്ദ്ര കനാങ്കോ എന്നിവർ രൂപകൽപ്പന ചെയ്ത സ്വദേശി പതാക, കൽക്കത്ത പതാക, വന്ദേ മാതരം പതാക എന്നിങ്ങനെ അറിയപ്പെടുന്ന ഒരു പതാക. ഇതാണ് ഇന്ത്യയുടെ ആദ്യ പതാക എന്ന് അറിയപ്പെടുന്നത്. ഇനി നോക്കാം, പച്ച മഞ്ഞ ചുമപ്പ് എന്തൊക്കെ കളറാ? പച്ച മഞ്ഞ ചുമപ്പ്, അതുപോലെ 8 താമര, നമ്പർ പഠിച്ചു വയ്ക്കുക, 8 താമര,
നടുവിൽ വന്ദേ മാതരം ശരിക്കും വന്ദേ മാതരമല്ല വന്ദേ മാതരം എന്ന ദേവനാഗരി ലിപിയായ ഹിന്ദിയിൽ നോട്ട് ചെയ്തു ഇവിടെ പ്രത്യേകം എടുത്തു വെച്ചോണം ഇവിടെ സിസ്റ്റർ നിവേദിത ഞാൻ എഴുതിയിട്ടില്ലെന്ന് തോന്നുന്നു ഇവിടെ സംസ്കൃത ഭാഷയിൽ വന്ദേ മാതരം എന്നുണ്ടായിരുന്നു കേട്ടോ സംസ്കൃത ഭാഷയിൽ ഉണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും കൊൽക്കത്ത പതാകയിൽ ദേവനാഗരി ലിപിയായ ഹിന്ദിയിലാണ് വന്ദേ മാതരം എന്ന് എഴുതി വെച്ചിരുന്നത് പഠിച്ചല്ലോ അപ്പൊ രണ്ടാമത് 1906 ഓഗസ്റ്റ് 7 ഉയർത്തിയത് സുരേന്ദ്രനാഥ ബാനർജി എവിടെ ഉയർത്തി കൊൽക്കത്തയിൽ ഉയർത്തി ഇതാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഒഫീഷ്യൽ പതാക എന്ന് അറിയപ്പെടുന്നത് ഏതൊക്കെ കളർ പച്ച മഞ്ഞ ചുവപ്പ് കൂടുതൽ 8 താമരകളുണ്ട് വന്ദേ മാതരം എന്ന് ഹിന്ദിയിൽ നോട്ട് ചെയ്തിട്ടുണ്ട് ഇനി മൂന്നാമത്തെ നോക്കാമല്ലോ ഇന്ത്യൻ പതാക ആദ്യമായി ഒരു വിദേശ രാജ്യത്ത് ഉയർത്തിയത് ബിക്കാജി അതായത് മാഡം ബിക്കാജി കാമ അറിയാലോ മാഡം ബിക്കാജി കാമയാണ് എവിടെ ഉയർത്തി ജർമ്മനിയിൽ ഉയർത്തി ഇത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ 1907 ഉയർത്തിയതെന്ന് പഠിച്ചു വയ്ക്കാം അപ്പൊ പുതിയ ആൾക്കാരോടാണ് എടുത്തു പറയുന്നത് ഈ പറഞ്ഞു പോകുന്ന പോക്കിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോകുക 1904 സിസ്റ്റർ നിവേദിത 1906 ഓഗസ്റ്റ് 7 ഇന്ത്യയുടെ ഒഫീഷ്യൽ ആദ്യത്തെ പതാക എന്നറിയുന്നത് കൽക്കത്ത പതാക കൽക്കത്തയിൽ ഉയർത്തി സുരേന്ദ്രനാഥ് ബാനർജി ശേഷം 1907 ഒരു വർഷം കഴിഞ്ഞപ്പോൾ ആദ്യമായി ഇന്ത്യയുടെ ഒരു പതാക വിദേശ രാജ്യമായ ജർമ്മനിയിൽ ഉയർത്തിയത് മാഡം ബിക്കാജി കാമയാണ് ഇനി പതാകയുടെ പ്രത്യേകത നോക്കുക ഒരു താമരയും 7 നക്ഷത്രങ്ങളുമാണ് അതിൽ ഉൾക്കൊണ്ടിരുന്നത് ഒരു താമരയും 7 നക്ഷത്രങ്ങളുമാണ് അതിൽ ഉൾക്കൊണ്ടിരുന്നത് കൂട്ടത്തിൽ തന്നെ പഠിച്ചു വയ്ക്കുക മാഡം ബിക്കാജി കാമയെ അറിയപ്പെടുന്ന രണ്ട് പേരുകളാണ് ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവ് ഇന്ത്യയുടെ മകൾ രണ്ട് പേര് ബിക്കാജി കാമയെ അറിയപ്പെടുന്ന പേരുകളാണെന്നൂടെ നോട്ട് ചെയ്ത് വെച്ചേക്കാം അപ്പൊ ഹിസ്റ്ററി നോക്കുമ്പോൾ 1904 സിസ്റ്റർ നിവേദിത 1906 കൊൽക്കത്ത പതാക അതിനുശേഷം 1907 ആദ്യമായി ഒരു വിദേശ രാജ്യമായ ജർമ്മനിയിൽ എന്തുയർത്തി മാഡം ബിക്കാജി കാമ ഇന്ത്യയുടെ ഒരു പതാക ഉയർത്തി അതിനുശേഷം നോക്കുക നാലാമത് 1907 ഹോം റൂൾ മൂവ്മെന്റ് ആരുടെയാണ് ബാലഗംഗാധര തിലകിൻ്റെ സരോജിനി നായിഡുവിൻ്റെയാണ് സോറി ആനി ബസന്റിൻ്റെതുമാണ് അപ്പൊ 1917 ഹോം റൂൾ മൂവ്മെന്റിന്റെ ഭാഗമായി ആനി ബസന്റും ബാലഗംഗാധര തിലകും ചേർന്നിട്ട് ഒരു പതാക രൂപകൽപ്പന ചെയ്യുകയും അതിനകത്ത് 7 നക്ഷത്രങ്ങളും ഒരു ചന്ദ്രക്കലയും ഉൾപ്പെടുത്തി അത് ഒഫീഷ്യലായിട്ട് ചോദിച്ച് കാണാറില്ല എങ്കിലും നിങ്ങൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ ആ ഒരു പോക്കിനങ്ങ് എഴുതി വെച്ച് പോകുക 17 ആരൊക്കെ ചേർന്ന് ഹോം റൂൾ മൂവ്മെന്റിന്റെ ഭാഗമായി ആനി ബസന്റും ബാലഗംഗാധര തിലകും ഒരു പതാക രൂപകൽപ്പന ചെയ്തു അതിനകത്ത് ആരൊക്കെയുണ്ട് 7 നക്ഷത്രങ്ങൾ സപ്തർഷികളെയായിരുന്നു സൂചിപ്പിച്ചിരുന്നതെന്ന് ഓർത്തു വെച്ചേക്കാം 7 നക്ഷത്രങ്ങളും ഒരു ചന്ദ്രക്കലയും ഉൾപ്പെടുത്തിയ പതാകയായിരുന്നു അത് അപ്പൊ ഇത്രയും അത് ഡൗട്ട് ഒന്നുമില്ലല്ലോ ഇത്രയും നോട്ട് ചെയ്യുക നെക്സ്റ്റ് പറയാൻ പോകുന്നത് തൊട്ട് 1921 കാര്യം തൊട്ട് നമ്മുടെ ഇപ്പോഴത്തെ പതാകയുമായിട്ട് സാമ്യമുള്ള കാര്യങ്ങളാണ് അതിനുമുമ്പ് നോട്ട് ചെയ്തോളൂ ബാക്കി നോക്കിക്കോളൂ അപ്പൊ 1917 അത് അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല ശേഷം 1921 ആദ്യമായി വിജയവാഡ എവിടെയാ വിജയവാഡ ആന്ധ്രാപ്രദേശിലാണ് അല്ലെ അപ്പൊ വിജയവാഡയിൽ ഓൾ ഇന്ത്യ കോൺഗ്രസിന്റെ ഒരു കമ്മിറ്റി അന്ന് കോൺഗ്രസ് പാർട്ടിയാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് അപ്പൊ ഓൾ ഇന്ത്യ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു കമ്മിറ്റി നടക്കുകയും അവിടെ വെച്ചിട്ട് സ്വാതന്ത്ര്യ സമര സേനാനിയായ പിംഗലി വെങ്കയ്യെ നമ്മളൊക്കെ എല്ലാവർക്കും ഫേമസ് ആയിട്ട് അറിയാവുന്ന ഒരാളാണ് പിംഗലി വെങ്കയ്യെ എന്ത് ഏൽപ്പിക്കുന്നു ഇന്ത്യക്ക് ഒരു ഒഫീഷ്യൽ പതാക വേണം അത് താങ്കൾ നിർമ്മിക്കണം രൂപകൽപ്പന ചെയ്യണം എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുന്നു അതിന്റെ ഫലമായിട്ട് അദ്ദേഹം ഒരു പതാക രൂപകൽപ്പന ചെയ്തു കൊണ്ടുവരുന്നു ആ പതാകയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പച്ച ചുവപ്പ് എന്ന് പറയുന്ന രണ്ട് കളർ ഉൾപ്പെട്ടിരുന്ന ഒരു പതാകയാണ് അദ്ദേഹം രൂപകൽപ്പന ചെയ്തത് അപ്പൊ ഈ പച്ച എന്ന് പറയുന്നത് അദ്ദേഹം സിംബലൈസ് ചെയ്തിരുന്നത് മുസ്ലിംസിനെ അതായത് ഇന്ത്യയിൽ അധിവസിക്കുന്ന മുസ്ലിങ്ങളെയും ചുവപ്പ് എന്ന് പറയുന്നത് ഹിന്ദുക്കളെയുമാണ് സൂചിപ്പിച്ചിരുന്നത് അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യയിൽ അന്ന് ഒരുപാട് സിഖ് പാഴ്സി ക്രിസ്ത്യൻസ് അങ്ങനെ ഒരുപാട് ആൾക്കാർ വേറെയും ഉണ്ട് അപ്പൊ മെജോറിറ്റി അനുസരിച്ചിട്ടായിരിക്കാം അദ്ദേഹം ചെയ്തത് അപ്പൊ അങ്ങനെ വന്നപ്പോ ഗാന്ധിജി പറഞ്ഞു അത് പോരാ പകരം എന്ത് വേണം വെള്ള കൂടെ ഉൾപ്പെടുത്തണം വെള്ള എന്ന് പറഞ്ഞു കഴിയുമ്പോൾ മറ്റെല്ലാ മതക്കാരെയും ഉൾപ്പെടുത്തിയിട്ട് വെള്ള കൂടെ നമ്മുടെ പതാകയിൽ ഉൾപ്പെടുത്തണം കൂട്ടത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ചർക്ക എന്ന് പറയുന്ന ഒരു സിമ്പലും കൂടെ ചേർത്തു ചർക്ക എന്ന് പറയുന്ന സിമ്പല് പറയുന്നത് പുരോഗതിയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചർക്ക എന്ന് പറയുന്ന സിമ്പലും കൂടെ അതിൽ ഉൾപ്പെടുത്തി അങ്ങനെ പിംഗലി വെങ്കയ്യയുടെ 1921 ചിത്രീകരിച്ച അല്ലെങ്കിൽ രൂപീകരിച്ച പതാകയിൽ ഗാന്ധിജിയുടെ മാറ്റങ്ങളോടുകൂടി ഏതൊക്കെ കളർ വന്നു ചുവപ്പ് പച്ച അതുപോലെ വെള്ള വന്നു നടുക്ക് വെള്ളയില് ഒരു ചർക്ക കൂടി ഉൾപ്പെടുത്തി ശേഷം
ഇവിടെല്ലാം പറഞ്ഞല്ലോ 1929 ഡിസംബർ 31 1929 ഡിസംബർ 31 ലാഹോർ സമ്മേളനത്തിന്റെ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച ലാഹോർ സമ്മേളനം നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട് ആ ലാഹോർ സമ്മേളനത്തിൽ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ആ ഒരു സമ്മേളനത്തിൽ അന്നത്തെ അതിന്റെ അധ്യക്ഷനായിരുന്ന അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു അല്ലെ ഐഎൻസിയുടെ അന്നത്തെ അധ്യക്ഷൻ അദ്ദേഹം രവി നദിക്കരയിൽ രവി നദിക്കരയെ അറിയാമല്ലോ രവി എന്താണ് സിന്ധുവിന്റെ പോഷക നദിയായ രവി ലാഹോറിൽ കൂടെ ഒഴുകുന്ന രവി ലാഹോർ എന്ന് പറയുന്നത് പാകിസ്ഥാനിലാണ് ഇപ്പം അന്ന് ഇന്ത്യയുടെ ഭാഗമായിരുന്നു ലാഹോറിൽ കൂടെ ഒഴുകുന്ന രവി നദിക്കരയിൽ വെച്ചിട്ട് 1929 ഡിസംബർ 31 ഐഎൻസി സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു ഈ പതാക ഉയർത്തി ശേഷം 1931 നമ്മുടെ കോൺഗ്രസ് ഇന്റർനാഷണൽ കോൺഗ്രസ് ഔദ്യോഗികമായിട്ട് ഈ പതാക അംഗീകരിക്കുന്നത് ഒന്നുകൂടെ പറയാം 1921 ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി നടക്കുന്ന സമയത്ത് എന്തുകൊണ്ട് വിജയവാഡയിലെ മീറ്റിംഗില് പിംഗലി വെങ്കയ്യെ ഏൽപ്പിക്കുന്നു അദ്ദേഹം ചുവപ്പ് പച്ച രണ്ട് നിറങ്ങളുമായിട്ട് വന്ന് രൂപകൽപ്പന ചെയ്ത പതാക കാണിക്കുന്ന സമയത്ത് ഗാന്ധിജി പറഞ്ഞു അതിനകത്ത് വെള്ളയും കൂടെ ഉൾപ്പെടുത്തണം കൂട്ടത്തിൽ ചർക്ക കൂടെ ഉൾപ്പെടുത്തണം അതിനുശേഷം 1929 ലാഹോർ സമ്മേളനത്തിൽ വെച്ചിട്ട് ആദ്യമായി ഇത് ഉയർത്തിയത് ആരാണ് ജവഹർലാൽ നെഹ്റുവാണ് ശേഷം 1931 ഐഎൻസി ഓൾ ഇന്ത്യ നാഷണൽ കോൺഗ്രസ് ഔദ്യോഗികമായി ഈ പതാക അംഗീകരിക്കുന്നു പിന്നീട് നമ്മൾ പറയാൻ പോകുന്നത് ഇനി സ്വാതന്ത്ര്യത്തിന് ആ ഒരു ശേഷം നടക്കുന്ന കാരണമാണ് ആ കാര്യമാണ് സോറി കാരണമല്ല കാര്യമാണ് അപ്പൊ 1947 നമുക്കറിയാം ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നു ആ നിർമ്മാണ സഭയിൽ ഒരു പതാക കമ്മിറ്റി ഒരുപാട് കമ്മിറ്റികൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്ന സമയത്ത് പഠിക്കുന്നുണ്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് പതാക കമ്മിറ്റി എന്ന് പറയുന്നത് അതൊരു ഏഴംഗ കമ്മിറ്റി ആയിരുന്നു അതിനകത്ത് ചെയർമാൻ എന്ന് പറയുന്നത് നമ്മുടെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു കൂടുതൽ ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഏക മലയാളി എന്ന് പറയുന്നത് കെ എം പണിക്കരായിരുന്നു പതാക കമ്മിറ്റിയിലെ ഏക മലയാളി കെ എം പണിക്കരും ഏക വനിതാ മെമ്പർ എന്ന് പറയുന്നത് സരോജിനി നായിഡുവുമായിരുന്നു അവര് എന്ത് അംഗീകരിക്കുന്നു മീൻസ് ഇത് തന്നെ ഒന്ന് മോഡിഫിക്കേഷൻ നടത്തിയെന്നേ ഉള്ളൂ 1921 മാറ്റങ്ങൾ വരുത്തി ആ ഒരു പതാക ഉണ്ടല്ലോ 1931 അംഗീകരിച്ച അതിന് കുറച്ച് മോഡിഫിക്കേഷൻ വരുത്തി ആ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം അശോക ചക്രം ചക്ക എടുത്ത് മാറ്റിയിട്ട് സാരാനാഥിലെ അശോക സ്തംഭത്തിലുണ്ടായ അശോക ചക്രം ഉണ്ടല്ലോ അശോക ചക്രവർത്തിയുടെ ആ അശോക ചക്രത്തെ നടുക്ക് സ്ഥാപിച്ചു മനസ്സിലായല്ലോ നടുക്ക് സ്ഥാപിക്കുകയും ഇവിടെ മതങ്ങളുടെ പേരിലായിരുന്നു നേരത്തെ ആ ഒരു സിംബലൈസേഷൻ എങ്കിൽ ഇപ്പം മതങ്ങളല്ല പകരം എന്ത് പറഞ്ഞു ചുവപ്പ് മാറ്റിയിട്ട് കുങ്കുമം എന്ന് പറയുന്ന കളറാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് അല്ലേ അപ്പൊ കുങ്കുമം എന്ന് പറയുന്നത് അതൊരിക്കലും ഹിന്ദുക്കളെ സൂചിപ്പിക്കുന്നതല്ല പകരം ധീരതയും ത്യാഗവുമാണ് സൂചിപ്പിക്കുന്നതെന്നും വെള്ള എന്ന് പറയുന്നത് സമാധാനത്തെ സൂചിപ്പിക്കുന്നു കൂടുതൽ പച്ച എന്ന് പറയുന്നത് സമൃദ്ധിയാണ് സൂചിപ്പിക്കുന്നതെന്ന് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഭരണഘടനയുടെ ഒരു സപ്പോർട്ടോടുകൂടി പ്രഖ്യാപിച്ചു അത് മതങ്ങളല്ല പകരം ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെയാണെന്ന് പറയുന്നു ശേഷം നമ്മുടെ പതാകയെ അംഗീകരിച്ചത് എന്നാണെന്ന് ചോദിക്കും ഇതാണ് സ്ഥിരമായിട്ട് പ്രിലിംസിനൊക്കെ വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ 1947 ജൂലൈ 22 ഭരണഘടനാ നിർമ്മാണ സഭ ഒഫീഷ്യലി ആരെ അംഗീകരിക്കുന്നത് ഇന്ത്യയുടെ ദേശീയ പതാകയെ അംഗീകരിക്കുന്നത് അപ്പൊ പ്രിലിംസിനൊക്കെ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ റെപ്പറ്റേറ്റീവ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതായിരിക്കും പക്ഷെ മെയിൻസിന് വരുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും ഒരു റാങ്ക് മേക്കിംഗ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് ശേഷം ഇത് ആദ്യമായി ഉയർത്തിയത് 1947 ഓഗസ്റ്റ് 15 ഇത് ചെങ്കോട്ടയിൽ വെച്ചിട്ട് ആദ്യമായിട്ട് ഓഗസ്റ്റ് 15 അറിയാലോ സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് ജവഹർലാൽ നെഹ്റു അന്നത്തെ പ്രധാനമന്ത്രി ആദ്യത്തെ പ്രധാനമന്ത്രി ആയിരുന്ന ജവഹർലാൽ നെഹ്റു ചെങ്കോട്ടയിൽ ഇത് ഉയർത്തുകയും ചെയ്തു സംശയമൊന്നുമില്ലല്ലോ അപ്പൊ ഇപ്പോഴത്തെ കാര്യമാണ് ഇത്രയും ബാക്കിയെല്ലാം നമ്മൾ ഹിസ്റ്ററിയാണ് പറഞ്ഞത് ഇനി ഇവിടെ നിന്ന് ചോദിക്കാൻ പറ്റുന്ന ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഒന്നാമത്തത് നോക്കാം 2022 ജനുവരി 26 ഇന്ത്യൻ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നു ഇന്ത്യൻ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നു അതനുസരിച്ച് ഇപ്പൊ പതാക ഇഷ്ടമുള്ളതുപോലെ ഉണ്ടാക്കാനൊക്കില്ല പകരം എന്ത് വേണം അതിനൊരു നീളം വീതി ഒരു റേഷ്യോ ഉണ്ട് ആ നീളം വീതി റേഷ്യോ എപ്പോഴും ചോദിക്കാറുണ്ട് നീളം വീതി എന്നാ ചോദിക്കുന്നതെങ്കിൽ 3:2 നീളം വീതി തമ്മിലുള്ള റേഷ്യോ 3:2 ഇനി വീതി നീളമാണെങ്കിൽ 2:3 അപ്പൊ തിരിഞ്ഞു പോകരുത് നീളം വീതി എന്ന് ചോദിക്കുവാണെങ്കിൽ 3:2 വീതി നീളം ചോദിക്കുവാണെങ്കിൽ 2:3 അങ്ങനെ വേണം എഴുതാനായിട്ട് ഇനി ഇത് ഒഫീഷ്യലി അതായത് നമ്മുടെ പതാക ഒഫീഷ്യലി നിർമ്മിക്കുന്നത് ഒരു സംഘം അല്ലെങ്കിൽ ഒരു ഏജൻസി എന്നൊക്കെ പറയില്ലേ അതുപോലെ ഒരാൾക്ക് മാത്രമേ ഗവൺമെന്റ് അധികാരം കൊടുത്തിട്ടുള്ളൂ അത് KKGSS എന്നാണ് അതിന്റെ പേര് അതായത് കർണാടക ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘ ഹൂബ്ലിയാണ് ഇതിന്റെ സ്ഥലം ഹൂബ്ലി മീൻസ് കർണാടകയിലെ ഹൂബ്ലി ഹൂബ്ലി അല്ല ഹൂബ്ലിയാണ് KKGSSനാണ് ഒഫീഷ്യലി ഇത് ഒരു പർപ്പസ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഖാദി കൈത്തറി ഈ രണ്ട് തുണികൾ കൊണ്ട് മാത്രമേ ഇത് നിർമ്മിക്കാമുള്ളൂ എന്നുള്ളൊരു നിയമവും ഉണ്ട് ബാക്കിയെല്ലാം അത് ഒഫീഷ്യലി ഉള്ളൊരു പതാകയല്ല എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പതാകയെ പറ്റിയിട്ട് നമുക്ക് മനസ്സിലാക്കി വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്
ബേസിക്കലി നമ്മൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുമാണ്. ഹിസ്റ്ററി ഒന്നുകൂടെ പറയാം. 1904 ആദ്യമായിട്ട്, രണ്ടാമത്തേത് 1906 ആദ്യത്തെ ഇന്ത്യൻ പതാക ഒഫീഷ്യലി എന്നറിയപ്പെടുന്ന കൊൽക്കത്ത പതാക സുരേന്ദ്രനാഥ് ബാനർജി ഉയർത്തി. അതിനുശേഷം 1907 ആദ്യമായി ജർമ്മനിയിലെ മാഡം ഭിക്കാജി കാമ നമ്മുടെ ഒരു വിദേശ രാജ്യമായ ജർമ്മനിയിൽ ഇത് ഉയർത്തപ്പെട്ടു. ശേഷം 1917 ഹോം റൂൾ മൂവ്മെന്റിന്റെ ഭാഗമായി ഒരു പതാക നിർമ്മിക്കപ്പെട്ടു. ശേഷം 1921 പിംഗലി വെങ്കയ്യയോട് ഒഫീഷ്യലി പറയുന്നു ഒരു പതാക നിർമ്മിക്കാനായിട്ട്. അതിനുശേഷം മാറ്റങ്ങളോടുകൂടി 1929 ആദ്യമായിട്ട് ജവഹർലാൽ നെഹ്റു ഇത് ഉയർത്തി. 1931 ഓൾ ഇന്ത്യ കോൺഗ്രസ് ഇത് അംഗീകരിക്കുന്നു. ശേഷം ഭരണഘടനാ നിർമ്മാണ സഭ പതാക കമ്മിറ്റിയുടെ ഒരു നിർദ്ദേശപ്രകാരം 1947 ജൂലൈ 22 പതാക ഒഫീഷ്യലി എന്ത് ചെയ്യുന്നു, അംഗീകരിക്കുകയും ചെയ്യുന്നു. ശേഷം ഇത് ആദ്യമായി ഉയർത്തിയത് 1947 ഓഗസ്റ്റ് 15 ഇത്രയുമാണ് പതാകയെ പറ്റിയിട്ട് നമുക്ക് അറിയേണ്ടത്. അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.